കുറേ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്താണ് ഈ സിനിമയ്ക്ക് വ്യത്യസ്തത ഉള്ളത്? ഇതിൽ സാധാരണ ക്യാരക്ടേഴ്സിൽ ഉണ്ടാവുന്ന ഒരു ഗ്രേ ഷെയ്ഡ് അല്ലെങ്കിൽ കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷെ ഇതിൽ പണ്ട് നമ്മൾ മുകേഷ് ഏട്ടനും ജയറാം ഏട്ടനും അല്ലെങ്കിൽ ജയറേട്ടനൊക്കെ ചെയ്തതുപോലെ ഫുൾ ടൈം ഒരു അവരുടെ തുടക്കകാലത്ത് ചെയ്തിട്ടുള്ള ബോയിങ് ബോയിങ് പോലത്തെ പടങ്ങൾ, അതിലുണ്ടാവുന്ന അല്ലെങ്കിൽ അതിൽ കാണപ്പെടുന്ന ക്യാരക്ടർ, അതിനോടൊക്കെ സാദൃശ്യമുള്ള ക്യാരക്ടറാണ്. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് അധികം കിട്ടാറില്ല. അപ്പം നമുക്ക് അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ലല്ലോ. വന്ദനത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരൊറ്റ ഫോക്കസിലാണ് പോകുന്നത്. ഇത് ഒരുപാട് ഫോക്കസിൽ എങ്ങനെ മാറി മാറി വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ഒരുപാട് പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. പക്ഷെ അവരത് കാണിക്കുമ്പോഴും നമുക്കത് കാണുമ്പോഴും നമുക്ക് നമ്മളതിന് വളരെ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല. ഒരു കാലഘട്ടത്തിലെ ആണുങ്ങൾക്ക് എത്ര വേണമെങ്കിലും പ്രേമിക്കാം, എത്ര വേണമെങ്കിലും പിന്നാലെ നടക്കാം, സ്ത്രീകൾക്കത് പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു രീതിയിലുണ്ട്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ വളയ്ക്കുന്നവരാണല്ലേ ക്യാമറ എന്ന് പറഞ്ഞിരുന്നത്. തെറ്റായ ഒരു ധാരണ. ജീവിതത്തിൽ അങ്ങനെ എത്ര പേര് വളച്ചിട്ടുണ്ട്? ഞാൻ വളച്ചിട്ടില്ല, എന്നെ വളച്ചിട്ടുണ്ട്. വളഞ്ഞിട്ടേ ഉള്ളൂ. പ്രണയം എത്ര ഉണ്ട്? പ്രണയം ഒരെണ്ണം, അതോടെ മതിയായി. പ്രണയത്തിന് മതിയായോ? എനിക്ക് മതിയായി. കാരണം 24 മണിക്കൂറും വേറൊരു വ്യക്തിയെ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് നടക്കില്ല. കാരണം എന്നെ തന്നെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പിന്നെ ഇങ്ങനെ വേറൊരാളെയും കൂടി കൺവിൻസ് ചെയ്ത് എന്തിനാ വഴിതെറ്റിക്കുന്നു. പിന്നെ അവിടെയും ഇവിടെയും ഇരിപ്പുറക്കില്ല, സമാധാനക്കേടും അല്ലേ. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, നമ്മൾ ചെയ്യുന്ന പരിപാടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രണയം ഒരിക്കലും നമ്മുടെ ദുരക്ക് കൊതിക്കും എന്ന് പറയുന്നത് പോലെ ഒരു പാട്ടിൽ അവസാനിക്കുകയാണെങ്കിൽ സുഖം. 5 മിനിറ്റ് അതാണ് പറഞ്ഞത്. ഇങ്ങനത്തെ ചില ആളുകളുണ്ടല്ലോ പിന്നാലെ നടക്കുന്നത്, ഒന്നിൽ കൂടുതൽ ആളുകൾ പിന്നാലെ നടക്കുക, അല്ലെങ്കിൽ പറ്റിക്കുക, ചതിക്കുക, തേക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. അവരെയൊക്കെ അവരുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയാനും അല്ലെങ്കിൽ അവരേതൊക്കെ വഴി കൂടെ വരാം, ഏതൊക്കെ സാഹചര്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാം എന്നൊക്കെ അറിയാനും നമ്മളെ സഹായിക്കും. മനസ്സിലായോ? അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രതിരോധിക്കാറോ? മനസ്സിലായോ? അപ്പോൾ ഈ പ്രണയം പ്രേമം എന്ന് പറഞ്ഞു വരുന്നവരെ നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിനോട് ചേർന്ന് നിന്ന് ഒരുമിച്ച് പോകാനുള്ളവരെ നമുക്ക് തിരിച്ചറിയാനും നമുക്ക് ഒരു പരിധിയിലധികം ഇതൊക്കെ ഇങ്ങനത്തെ സിനിമകൾ വഴിയും അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥകളൊക്കെ വഴിയാണ് ആളുകൾ തിരിച്ചറിയുന്നത്. അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് സിനിമകൾക്കും കഥകൾക്കും പുസ്തകങ്ങൾക്കൊക്കെ പ്രാധാന്യം. അല്ലാതെ വേറെ ആരും നമുക്ക് ഇതിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ വിശ്വലീകരിച്ചു തരാനോ ഇല്ല. പ്രണയം ഇല്ലാത്ത കപട്യം എന്ന് പറഞ്ഞ പ്രണയം. പ്രണയത്തെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രണയത്തെ കുറിച്ച് ഇതില് നമ്മൾ പറയുന്നുണ്ട്. ഇതിന്റെ പല ലെയറായിട്ടാണ് ഇതിൽ വരുന്നത്. പ്രണയമുണ്ട്, അല്ലാതെ സീരിയസ് ആയിട്ടുള്ളതുണ്ട്, ഇതിന്റെ ഫേക്കും ട്രൂ ആയിട്ടുള്ള സംഭവങ്ങളും. ഉറപ്പായിട്ടും അങ്ങനെ ഒരു സബ്ജക്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഒരാക്ടർ എന്നുള്ള രീതിയിൽ പുള്ളി എന്റെ കണ്ണിൽ 100% ഒരു പെർഫെക്റ്റ് ആക്ടറാണ്. ഏത് സംഭവം കൊടുത്താലും ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ തന്നെയാണ്. എന്ത് മാറും, എന്ത് വേണമെങ്കിലും പെട്ടെന്ന് ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഉള്ളിൽ കിട്ടും. താങ്കൾ ഒത്തിരി നടന്മാരെ കൂടെ, ഇപ്പൊ ഷൈചറിന്റെ കൂടെ ആണെങ്കിൽ 5 വർഷമുള്ള യാത്രയാണ്, 15 വർഷം കഴിഞ്ഞാൽ 20 വർഷം 20 വർഷമായിട്ടുള്ള കൂടെ അത്രയും നടന്മാരെ കണ്ടിരുന്നു. ഈ ഷൈനില് കണ്ടിരിക്കുന്ന ക്വാളിറ്റി എന്താണ്? പെട്ടെന്ന് പുള്ളിക്ക് നമ്മളൊരു സബ്ജക്ട് പറയുകയും ആ ക്യാരക്ടർ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ
നമ്മൾ അതിനൊരു മുൻധാരണയോട് കൂടിയായിരിക്കും നമ്മൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ആവണം ആവണ്ട എന്നൊക്കെ പറഞ്ഞു ചെയ്യുന്നത്. ഇപ്പോൾ ചില ആക്ടേഴ്സിൻ്റെ അടുത്ത് അത് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമേ അവർ ചെയ്യുന്നു. പക്ഷെ പുള്ളി അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പുള്ളിയുടേതായ രീതിയിൽ പുള്ളി അത് പ്രസന്റ് ചെയ്യും. പറഞ്ഞ അനുസരിക്കാത്തവൻ അല്ല, പറഞ്ഞ അനുസരിക്കാത്തവനെന്നല്ല, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഒരു ഡബിൾ ഔട്ട് നമുക്ക് ചെയ്യാം. അല്ല, കഥ കേൾക്കാറുണ്ട്, നമ്മൾ പറഞ്ഞ കഥ കേൾക്കും. പക്ഷെ കഥ കേൾക്കുമ്പോഴേ പുള്ളി ആലോചിക്കുകയാണ് ഈ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത്. നമ്മളൊരു ക്യാരക്ടറിന് അല്ലെങ്കിൽ കഥ കേൾക്കുന്ന സമയം മുതൽ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ അങ്ങനെ കമ്പൽസറി അല്ലെങ്കിൽ ഇരുന്ന് ഒരു ദിവസം ഇത്ര നേരം ആലോചന അങ്ങനെയല്ല, പിന്നെയുള്ള നമ്മുടെ ആലോചനകളിൽ എപ്പോഴെങ്കിലും ഒക്കെ അത് വന്നു പോകും. അപ്പൊ നമ്മൾ തന്നെ ഉള്ളില് ആ ക്യാരക്ടറിനെ ഇങ്ങനെയായിരിക്കാം അങ്ങനെയായിരിക്കാം എന്ന് വെറുതെ ആലോചിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ലൊക്കേഷനിൽ വരുന്ന സമയത്ത് സീൻ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ആ ആലോചിച്ച സാധനങ്ങൾ അതിൽ വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെ വരാത്ത സമയങ്ങളിൽ നമ്മുടേതായിട്ട് നമ്മൾ ആലോചിച്ചതും നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളതുമായ ചില ചില സാധനങ്ങളെ നമ്മളതിൽ അപ്ലൈ ചെയ്ത് നോക്കും. അപ്പോൾ ഒരു ടേക്ക് എടുത്തു കഴിയുമ്പോൾ ഡയറക്ടർ അത് കണ്ടുപിടിക്കുകയും നമ്മളോട് അത് വേണ്ട എന്ന് പറഞ്ഞ ചില സമയങ്ങളിൽ മാറ്റിവെക്കുകയും ചില ഇത് കൊള്ളാം ഇത് ഇങ്ങനെ ചെയ്തോ എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതാണ് അതിനെ നമ്മൾ സ്പേസ് എന്ന് വിളിക്കാം. ചില സമയങ്ങളിൽ നമ്മൾ ആലോചിച്ചത് ശരിയായി കൊള്ളണമെന്നില്ല, ചില സമയങ്ങളിൽ നമ്മൾ ആലോചിച്ചതിനെ നമ്മൾ ചെറുതായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവർ അറിയാതിരിക്കും. അറിയാതിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് കൂടുതൽ സ്പേസ് ഇങ്ങനെ ഓരോരോ ഷോട്ടുകളിലും കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ചെറുതായിട്ട് നമ്മുടെ ഐഡിയ അതിൻ്റെ ഉള്ളിൽ കുത്തിത്തിരിക്കി പിടികിട്ടാത്ത രൂപത്തിൽ അങ്ങനെയാണ്. ചിലർ കറക്റ്റായിട്ട് കണ്ടുപിടിക്കും അത് വേണ്ടാട്ടാ എന്ന് പറയുന്നു.